Hello, I am going to tell you about feel good films. I am Hazin. Now, we have to talk about Exi Elmalar. In 2016, Yilmaz Eldorgin's സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു feel good Turkish ചിത്രം. പ്രധാനമായും ഒരു സ്ഥലത്തെ മേയറും അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളെയും ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. Daha görse bu sefer öldürür beni. Bu şehirde bir kızla bir erkek görüşmek isterse ne yapar? Evlenirler. Hemen mi? Hemen hemen. Hoş kokulu bir şey getiriyor bir adam. Benim bahçemde, benim kızlarla. Dünyanın sonu gelmiş siz babanıza niye haber vermiyorsunuz yavrum? ഗ്രാമത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രശസ്തമെന്ന് കഥ മുമ്പോട്ട് വെക്കുന്നു. ഒന്നാമതായി മേയറുടെ സുന്ദരികളായ മൂന്ന് പെൺമക്കളുടെയും രണ്ടാമതായി അദ്ദേഹത്തിന്റെ വിശാലമായ ആപ്പിൾ തോട്ടവും. ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളെ പ്രണയിക്കുന്ന മൂന്ന് യുവാക്കളുടെയും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അമ്മയും എന്നാൽ കർക്കശക്കാരനും അല്പം പിടിവാശിയുമൊക്കെയുള്ള മേയറും കൂടി ആവുമ്പോൾ ഈ കഥ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാകുന്നു. ഈ പെൺമക്കളുടെ ആഗ്രഹങ്ങളും പ്രണയങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ ബിജിഎം കൂടി വരുമ്പോൾ പ്രേക്ഷക മനസ്സിലേറെ ഇടം പിടിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 2016 റിറി റിസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അദീറ എന്ന സിനിമയെ പറ്റിയിട്ടാണ്. ഒരു ഭർത്താവും ഭാര്യയും ഉള്ള ഒരു ചെറിയ കുടുംബത്തിലേക്കാണ് സംവിധായകൻ ആദ്യം നമ്മളെ കൊണ്ടുചെല്ലുന്നത്. തുടർന്ന് ആ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് ഒരു മറ്റൊരു സ്ത്രീ കടന്നു വരുന്നതിലൂടെ ഈ കഥയുടെ ഒഴുക്കിന്റെ ഗതി മാറുകയാണ്. Makan yang banyak supaya seperti bapak. പിന്നീട് ആ കുടുംബത്തിലെ സംഘർഷഭരിതമായ മാറ്റങ്ങളെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. 1950-കളിലെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചർ പ്രതിഫലിപ്പിക്കുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയെ പറ്റിയാണ്, ലിറ്റിൽ ബോയ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് കഥ നടക്കുന്നത്. പെപ്പർ എന്ന 8 വയസ്സുകാരനും തൻ്റെ അച്ഛനും വളരെ സന്തോഷകരമായിട്ട് പോണ സമയത്താണ് നിർബന്ധിത സാഹചര്യത്തിൽ തൻ്റെ അച്ഛന് പട്ടാളത്തിലേക്ക് പോകേണ്ടി വന്നത്. തൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പെപ്പർ എന്നൊരു കൊച്ചുകുട്ടിയുടെ കഥയാണിത്. Little boy. My story takes place on the home front. That's my dad. I wanted to be just like him. Everything we did became a great adventure. Do you believe we can do this? Yes, I believe we can do this. Partner, do you believe you can do this? I believe I can do this. Pepper, Flint, Busby, it's time to go to bed. എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ. അവതരണ രീതിയും പെപ്പർ എന്ന കുട്ടിയുടെ മികച്ച അഭിനയവും ഈ സിനിമയെ മനോഹരമാക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ട് മൈ ഫാദർ. 2016 യൂൻ ജി ക്യൂവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ഓട്ട് മൈ ഫാദർ. ഡിക്കോക്സ് എന്നൊരാളുടെ ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള ജീവിതമാണ് ഈ കഥയുടെ പ്രമേയം. 우리 신규 그놈아는 이번에 서울대 합격했었단다. 거대 하늘에서 돈 따라가더라 안 떨어지나. 파도. ഹംഗം എന്ന പ്രദേശവും കൊറിയയും തമ്മിൽ നടക്കുന്ന യുദ്ധം മൂലം 100,000-ൽ പരം അഭയാർത്ഥികളെ കടൽ മാർഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ഡിക്കോക്സ് എന്ന നായകനും കുടുംബവും കടൽ വഴി ബുസാനിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് തൻ്റെ സഹോദരി തങ്ങളുടെ കൂടെ ഇല്ലാന്ന് മനസ്സിലാക്കുന്നത്. തൻ്റെ അച്ഛൻ സഹോദരിക്കായുള്ള തിരച്ചിലിന് തയ്യാറെടുക്കുന്നു. ഡിക്കോക്സോയോട് എന്നിരുന്നാലും ബുസാനിൽ തന്നെ നിൽക്കാൻ അച്ഛൻ ആവശ്യപ്പെടുന്നു. തുടർന്നുള്ള കഥാനായകൻ്റെ ജീവിത സന്ദർഭങ്ങളാണ് ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമകൾ ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിംസ് ഏതാണെന്ന് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സൈനിങ് ഓഫ്, ഹസിൻ.